ഹായ് നമസ്കാരം. ഓൺലൈനിലൂടെ സർവേ ചെയ്ത് വരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് നിരവധി വെബ്സൈറ്റുകളും അപ്ലിക്കേഷൻസും ഒക്കെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം ജെന്യൂൻ ആയിട്ടുള്ള അപ്ലിക്കേഷൻ ആണ്. എങ്കിലും പലരും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും മികച്ച സൈറ്റ്, അങ്ങനെ ഒരുപാട് സർവേ സൈറ്റിൽ ഏറ്റവും മികച്ച സൈറ്റ് ഏതാണ്, വിനീഷിൻ്റെ റിയൽ എക്സ്പീരിയൻസിൽ വിനീഷിന് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടിയ കമ്പനി ഏതെന്ന് പറയാമോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി ആൾക്കാർ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജെന്യൂൻ ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടിയ ഒരു സൈറ്റാണ് പരിചയപ്പെടുന്നത്. ഈ ഒരു സൈറ്റിലൂടെ ഞാൻ ലൈവായിട്ട് പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യുന്നതടക്കം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഏതാണ് കമ്പനി എന്ന് ആർക്കെങ്കിലും അറിയാമോ? തീർച്ചയായിട്ടും കുറച്ച് ആൾക്കാർക്കെങ്കിലും മനസ്സിനകത്തൊരു ചിന്താഗതിയുണ്ടോ, ഇതൊരു അടിപൊളി കമ്പനിയാണ്, ഈ കമ്പനി പ്രോഡ് ജെൽ എൽസിയുടെ കമ്പനി ആയിരിക്കും. യെസ്, അത് തന്നെയാണ്. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന കമ്പനിയുടെ പേര് എന്ന് പറയുന്നത് പ്രോഡ് ജെൽ എൽസി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സംഭവ ബഹുലമായ ഓൺലൈൻ ജോബ് സൈറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഓൺലൈൻ ജോബ് സൈറ്റുകളുടെ ഒക്കെ മുതലാളി എന്ന് പറയുന്ന, ഫൗണ്ടർ എന്ന് പറയുന്ന, ഓണർ എന്ന് പറയുന്ന പ്രോഡ് ജെൽ എൽസിയുടെ ഒരു സബ്സിഡറി വൈസെൻസിനെ കുറിച്ചാണ്. ഏകദേശം 2013 ക്ലിക്ക് സെൻസ് എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്തിടെ അവർ പ്രോഡ് ജെൽ എൽസി എന്ന കമ്പനി ക്ലിക്ക് സെൻസിനെ വാങ്ങിച്ചപ്പോൾ അവർ വൈസെൻസ് എന്ന നാമമാറ്റം ചെയ്ത് മാർക്കറ്റിൽ അതിസംഭവ ബഹുലമായിട്ട് ആറാടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളോട് കാണാം, ഞാൻ ഈ ഒരു നിമിഷം വരെ ഞാൻ റവന്യൂ ഏൺ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോവാണ്. ഏകദേശം $3,817 ആണ് റവന്യൂ ഏൺ ചെയ്തത്. $312,530 ഇതുവരെ എനിക്ക് പ്രസൻ്റ് ആയിട്ട് റവന്യൂ കിട്ടിയിട്ടുള്ളത് ഈ പറഞ്ഞ പ്രോഡ് ജെൽ എൽസിയുടെ വൈസെൻസ് എന്ന് പറഞ്ഞ ഓൺലൈൻ സർവേ സൈറ്റിൽ നിന്നും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഡാഷ്ബോർഡാണ്. 2013 ഞാൻ ഇതിനകത്ത് ലോഗിൻ ചെയ്തത്. നിരവധി കാലങ്ങളായിട്ട് ഞാനിത് വർക്കൊന്നും ആക്റ്റീവായിട്ട് ചെയ്യുന്നില്ല, ബട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനിതകത്ത് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. ആ സമയത്ത് റവന്യൂ കിട്ടും, വീണ്ടും കുറേ കാലം മറ്റുള്ള പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. അപ്പോൾ സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാൻ പറ്റിയ ഒരു മികച്ച ഒരു പ്രോജക്റ്റാണ് വൈസെൻസ്. പ്രോഡ് ജെൽ എൽസി ആരെയും ചതിക്കില്ല. പ്രോഡ് ജെൽ എൽസി ഒരു രൂപ ഡെപ്പോസിറ്റ് വാങ്ങിക്കില്ല. പ്രോഡ് ജെൽ എൽസിക്ക് ഒരു വിധത്തിലുള്ള രജിസ്ട്രേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫീസോ ഒന്നും കൊടുക്കാതെ നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ പ്രോഡ് ജെൽ എൽസിയുടെ കാര്യങ്ങളൊക്കെ ഇതിനെ കാണാൻ പറ്റും. എന്തായാലും എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും $206. ഞാൻ പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യാൻ പോകുന്നു. $206 എന്ന് പറയുമ്പോൾ ഏകദേശം 10,000-16,000 രൂപയായില്ലേ? ഓക്കെ, സോ പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യുന്നത് ഞാൻ പേപ്പാൾ വഴിയാണ്. പേപ്പാൾ എൻ്റർ ചെയ്തു. പേപ്പാൾ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ എനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്നുകിൽ $250 അല്ലെങ്കിൽ $100. ഞാൻ $100 വെച്ചിട്ട് ഞാൻ പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യാൻ പോകുന്നു. $100 ഞാൻ കൊടുത്തു. അത് ഞാൻ എൻ്റെ പാസ്വേഡ് ഞാൻ കൊടുക്കുകയാണ്. പാസ്വേഡ് എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഗെറ്റ് റിവാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ഞാൻ ടിക്ക് ചെയ്തു. സോ $100 കൺഫേം ചെയ്തു. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റ് വിഡ്രോവലായിട്ടുണ്ട്. കൺഗ്രാറ്റ്സ് ഓൺ യുവർ റിഡംപ്ഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതി കാണുന്നുണ്ട്. വീണ്ടും എൻ്റെ ഡാഷ്ബോർഡിലേക്ക് വീണ്ടും ഞാൻ പോവുകയാണ്. പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും $106 ഇനി ബാക്കിയുണ്ട്. അപ്പോൾ $106 എക്കെയും ഞാൻ ക്യാഷ് ഔട്ട് ചെയ്തു. ക്യാഷ് ഔട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, പേയ്പാൾ സെലക്ട് ചെയ്തു. പേപ്പാൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ $100 ഞാൻ സെലക്ട് ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തു. പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ഗെറ്റ് റിവാർഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും പ്ലീസ് കൺഫേം എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു. ഞാൻ കൺഫേം ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കൺഗ്രാറ്റ്സ് ഓൺ യുവർ റിഡംപ്ഷൻ $100 എഗെയിൻ. സോ ദാറ്റ് നമ്മൾ $200 ആണ് നമ്മളിപ്പോൾ പേയ്മെൻറ്റ് നമ്മൾ വിഡ്രോ ചെയ്തത്. $200 എന്ന് പറഞ്ഞാൽ എറൗണ്ട് 16,374 രൂപയാണ് നമ്മളിപ്പോൾ വൈസെൻസ് എന്ന് പറഞ്ഞ ഓൺലൈൻ ജോബ് സൈറ്റിൽ നിന്ന് വിഡ്രോ ചെയ്ത്. അപ്പോൾ എന്തൊക്കെ ടൈപ്പ്സ് വർക്ക്സ് ആണ് ഉള്ളത്? പെയ്ഡ് സർവീസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒരുപാട് സർവീസ്, ലോട്ട് കണക്കിന്, ടൺ കണക്കിന് സർവീസ് നിങ്ങൾ കാണാൻ പറ്റും. $1, $2, $3, $16, $10, $5, $6, $7 എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി സർവീസ് കാണാൻ പറ്റും. 20 മിനിറ്റ് സർവീസ് ചെയ്ത $4.64 ആണ് നിങ്ങൾക്ക് കിട്ടുക, മനസ്സിലായില്ലേ? എറൗണ്ട് $400. അതുപോലെ തന്നെ മറ്റൊരു സർവീസ് സൈറ്റുകൾ 10 സെൻറ്റ്, 15 സെന്റ്, $1, $4 രണ്ടെണ്ണം ഉണ്ട്. ദെൻ $1, $2. ഈ $1, $2 എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ഫിഗറായിട്ട് കാണണ്ട കേട്ടോ, 86 രൂപയും 160 രൂപയൊക്കെയാണ്. അപ്പോൾ വലിയ ഫിഗറാണ്, നല്ല രീതിയിൽ റവന്യൂ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വേറെ ലെവൽ സൈറ്റാണ് ഈ പറയുന്ന വൈസെൻസ് എന്ന് പറയുന്നത്. സോ വൈസെൻസിനകത്ത് ക്യാഷ് ഔട്ട് ഇല്ലാത്ത മറ്റു ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓഫേഴ്സ് ഉണ്ട്, നിരവധി ഓഫേഴ്സ് കാര്യങ്ങളുണ്ട്. ഈ ഓഫേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും കാണുന്ന റവ്യൂ, ഓഫർ ടോറോ, 8 സ്റ്റുഡിയോസ്, ആഡ്ജം, ആഡ് ഗേറ്റ് മീഡിയ, ആഡ്സെൻ്റ്, പീനട്ട് ലാബ്സ്, വൺ ആഡ്സ്, ഇത് തന്നെയാണ് എല്ലാ ദിവസവും പറയുന്നത്.
ചെയ്യുന്ന ഇതേ കമ്പനികളുടെ സംഭവങ്ങളാണ് ഉള്ളത്. ഇനി ഇതിനകത്തൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫീച്ചർ ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് നമ്മുടെ കയ്യിൽ കമ്പ്യൂട്ടറോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച്, സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമുക്ക് സർവേ ചെയ്യാം. നിങ്ങൾ നേരെ അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ വൈസൻസിന്റെ ആപ്ലിക്കേഷനിലേക്ക് പോവാ, സൈറ്റിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് അതിനകത്തുള്ള സർവീസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇനി ആപ്പ് സ്റ്റോറിലാണെങ്കിൽ ആപ്പ് സ്റ്റോറിലുണ്ട്. ഇതാ ഇവിടെ താഴെ ചെയ്തിട്ടുണ്ട് പ്രോഡ്ജ് എൽ എൽ സി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രോഡ്ജ് എൽ എൽ സി എന്ന് പറഞ്ഞ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ പ്രോഡ്ജ് എൽ എൽ സി ജെന്യൂൻ ആയിട്ടുള്ള കമ്പനിയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രോഡ്ജ് ഫോംലി പ്രോഡ്ജ് എൽ എൽ സി ഈസ് ആൻ അമേരിക്കൻ ഓൺലൈൻ മാർക്കറ്റിംഗ് കൺസ്യൂമർ പോളിംഗ് ആൻഡ് മാർക്കറ്റ് റിസർച്ച് കമ്പനി ബേസ്ഡ് ഓൺ കാലിഫോർണിയ. കാലിഫോർണിയ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണിത്. സ്റ്റാർട്ട് ചെയ്ത വർഷം കാണാൻ പറ്റും, എല്ലാ കാര്യങ്ങളും ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കാണാൻ പറ്റും, ഇവരുടെ സബ്സിഡറീസ് കാണാൻ പറ്റും, സബ്സിഡറി സ്വാബാക്സ് മൈ പോയിന്റ്സ് ഇൻബോക്സ് ഡോളേഴ്സ്, ഇങ്ങനെ നിരവധി കമ്പനികൾ, ഒരുപാട് കമ്പനീസ് ഉണ്ട്, ഒന്നും നോക്കാനില്ല. പ്രോഡ്ജ് വേൾഡ് ക്ലാസ് മാർക്കറ്റിംഗ് കൺസ്യൂമർ ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ വെബ്സൈറ്റ് കാര്യങ്ങൾ കാണാം. 250 എംപ്ലോയീസ് ഉണ്ട്. 2005 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു റിച്ച് എക്സ്പീരിയൻസ് കൂടി പ്രോഡ്ജിനുണ്ട് എന്നത് വലിയൊരു പ്രത്യേകത തന്നെയാണ്. വിക്കിപീഡിയയിലും കാര്യങ്ങളൊക്കെ പ്രോഡ്ജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ ക്രഞ്ച് ബേസിൽ കമ്പനിയുടെ ഫുൾ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ കയറിക്കഴിഞ്ഞാൽ 251 മുതൽ 500 എംപ്ലോയീസ് ഉണ്ടെന്നും അതുപോലെ തന്നെ അവരുടെ ടോട്ടൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ, അവരുടെ കമ്പനിയുടെ ഫൗണ്ടേഴ്സ്, അവരുടെ ആക്റ്റീവ് ഓപ്പറേറ്റിംഗ് സ്റ്റാറ്റസ്, അവരുടെ മറ്റുള്ള പ്രോജക്റ്റുകൾ എല്ലാം കാണാൻ പറ്റും. പ്രോജക്ട് എം ആർ അപ്രോമിസ്, അതുപോലെ തന്നെ കൂപ്പൺ കോസ് ഇൻബോക്സ് ഡോളേഴ്സ്, ഷോപ്പ് അറ്റ് ഹോം, മൈ പോയിന്റ്സ്, സ്വാഗ്ബോക്സ്, എല്ലാ കമ്പനിയും കാണാൻ പറ്റും. ഇതാ അവരെ വേണേൽ കോൺടാക്ട് ചെയ്യാം. അവരുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡി justb@project.com നിങ്ങൾക്ക് ഒഫീഷ്യലി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെയിൽ അയക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ പ്രോഡ്ജ് ഇപ്പോൾ മനസ്സിലായല്ലോ, ജെന്യൂൻ ആയിട്ടുള്ള കമ്പനിയാണ്. എന്നെക്കാൾ കൂടുതൽ 5-10 ലക്ഷം റവന്യൂ ഏൺ ചെയ്ത ഒരുപാട് ആൾക്കാർ കേരളത്തിൽ തന്നെ ഉണ്ട്. ലക്ഷക്കണക്കിന് രൂപ റവന്യൂ ഏൺ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക എന്നത് മാത്രമാണ് ഇതിൻ്റെ ഒരേ ഒരു ഷോർട്ട് കട്ട് വഴി എന്ന് പറയുന്നത്. എല്ലാ സാധനങ്ങളും, മൊബൈൽ ഫോൺ, മറ്റുള്ള എല്ലാ സാധനങ്ങളും കൂടെ മാറ്റി വെക്കുക, സൈറ്റ് ഓപ്പൺ ചെയ്യുക, സംഭവം ലോഗിൻ ചെയ്യുക, ഇരുന്ന് വർക്ക് ചെയ്യുക. രാവിലെ മുതൽ വൈകുന്നവരുടെ ഇരുന്ന് വർക്ക്, ഒഫീഷ്യലി അത് വർക്ക് ചെയ്താൽ നമുക്ക് റവന്യൂ ഏൺ ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രൊഫൈൽ നന്നായിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കണം. ആദ്യം തന്നെ കണ്ടമാനം വലിയ 5-10 ഡോളറിലേക്ക് സർവേ എടുക്കാൻ പോകരുത്, മനസ്സിലായില്ലേ. നമ്മുടെ എല്ലാ മലയാളി സ്ഥിര സ്വഭാവമായ 1000 കിട്ടുമെന്ന് പറഞ്ഞാൽ വേണ്ട, 100,000 കിട്ടുമെന്ന് അപ്പുറത്ത് വിളിച്ചാൽ അവിടെ 100,000 പോകും, മനസ്സിലായില്ലേ. 100 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ നല്ല ജെന്യൂൻ ആയിട്ടുള്ള വഴി 100 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ട 100 രൂപയോ, ഓ എന്തിനാണത്, ചെറിയ മുട വേണ്ട. നേരെ മറിച്ചിട്ട് 100,000 രൂപ അവിടെ നിന്ന് ഇങ്ങനെ കിട്ടും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചാടും, അവിടെ പോയി വീഴും, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് സർവേയുടെ കേസിലും. ചെറിയ സർവേ ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ, അതിന് വേണ്ടിയിട്ട് വലിയ സർവേകൾ ചെയ്യാനുള്ള അപ്റ്റാക്കി മാറ്റാം നിങ്ങളുടെ ഒരു ജെന്യൂനിറ്റി, അത് നിങ്ങളിവിടെ കാണിക്കുക. അങ്ങനെ പ്രൊഫൈൽ കാണിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ സർവീസ് കൂടി. ഇപ്പോൾ ഞാൻ കണ്ടില്ല, എനിക്ക് കണ്ടില്ല, അതേപോലെ ലോട്ട് കണക്കിന് സർവീസ് നിങ്ങൾക്ക് വരും. അപ്പോൾ ചെയ്യാം, നല്ല രീതിയിൽ റവന്യൂ ഉണ്ടാക്കാം. എന്തിനധികം ഒരു എംപ്ലോയിനെ വെച്ചിട്ട് സുഖമായിട്ട് സർവേ ചെയ്യിപ്പിച്ചാൽ പോലും കാശ് ഉണ്ടാക്കാമെന്ന് ബാക്കി, അയാൾക്ക് മാസം ഒരു 5,000-10,000 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തോ എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെയും നമുക്ക് ചെയ്യാം, അങ്ങനെ റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന പല മെത്തേഡുകളുണ്ട്. എന്നാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേഗ്സ് എല്ലാ ആൾക്കാരിലേക്കും ഷെയർ ചെയ്ത് അവർ കൂടി ഇത്തരത്തിലുള്ള വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പ്രാപ്തരാക്കാം. സോ മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ വിനീഷ് ഷോണി സൈനിങ് ഓഫ്. ബൈ ബൈ.